നമ്മൾ കാണുമ്പം ഒരു സിനിമാ നടനിലുപരി താരജാടയിലുപരി ഒരുപാട് ആളുകളെ സഹായിക്കുന്നു. പക്ഷേ ഈ സഹായിക്കാനായിട്ട് വരുന്നവരെല്ലാം ജെനുവിൻ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഫസ്റ്റ് എല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ് മാറ്റി തരാൻ. ഇപ്പം എനിക്ക് ഒരു മിറാക്കിൾ സംഭവിച്ചു, സത്യം തന്നെയാണ്, എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി. ഒരു രണ്ടാം ജന്മം എന്ന് തന്നെ രണ്ടാം ജന്മം തന്നെ. അപ്പോൾ അതുകൊണ്ട് ബാല ചെയ്യുന്നുണ്ട്? ഇല്ല, അതല്ല കാരണം. ശരി, ബാല ഒരു സിനിമാ നടൻ, ആൾക്ക് കാശുണ്ട്, പ്രശസ്തി ഉണ്ട്, അതുകൊണ്ട് ചെയ്യുന്നുണ്ട്. അതും ഇല്ല, അല്ല, പൈസ ഉള്ളതിലല്ല കാര്യം. ഇല്ല, കൊണ്ടിട്ട് കൊടുക്കാത്തവരുണ്ട്, പക്ഷെ ബാല കൊടുക്കുന്നു. പറഞ്ഞുതരാം, സിനിമാ നടനായതുകൊണ്ടല്ല. അതിൻ്റെ തെളിവ് എനിക്ക് തരാം. എൻ്റെ 17 വയസ്സിൽ ഞാൻ തുടങ്ങിയതാണ് സഹായം. സഹായം 17 വയസ്സിൽ അന്ന് കാലഘട്ടത്തിൽ മൊബൈൽ ഫോട്ടോ ഒന്നും ഇല്ല. അപ്പോൾ ആദ്യമായി ചെയ്ത സഹായം എന്തുവായിരുന്നു? ആദ്യം ഞാൻ ചെയ്തത് ആശ്രമങ്ങളിലെ പോകും, പ്രായമുള്ളവരെ. അത് ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സ് ഭയങ്കര ഫീൽ ചെയ്ത് വരയ്ക്കാം. ഫസ്റ്റ് ടൈം ഞാൻ പോയി അവിടെ സഹായിക്കുമ്പോൾ ഒരു വയസ്സായ ഒരു അമ്മ അമ്മ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു ആശ്രമത്തിൽ അവിടെ പോയപ്പോൾ ഒരു വയസ്സായ ഒരു അമ്മ അവരുടെ എൻ്റെ കയ്യെ പെട്ടെന്ന് പിടിച്ചു. അപ്പോൾ എനിക്ക് ചെറിയ വയസ്സാണ്, ഒരു 15-16 വയസ്സ്. കയ്യെ പിടിച്ചിട്ട് എന്നെ വന്ന് വിടുന്നില്ല, പിടിച്ചുകൊണ്ട് തന്നെ പിടിച്ചിരിക്കുക. അവർക്ക് ഏജ്ഡാണ്, പക്ഷെ ബലം ഭയങ്കര ബലമാണ്. ഞാൻ ഇങ്ങനെ പേടിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഉങ്ങളെ അവങ്ങ സ്വന്തം മകന് നനച്ചിട്ടാങ്ങ്. ഏജാകുമ്പോൾ എന്താ മെമ്മറി ലോസ് ആവും. അതെ. അപ്പം എന്നിട്ട് ഏമ്പാ ഏമ്പ എന്നെ വിട്ടിട്ട് പോയിട്ട് എന്നെ ഇട്ടേച്ചിട്ട് പോയല്ലോ, എന്നെ കൊണ്ടുപോകും. അതായിരുന്നു ഫസ്റ്റ് എനിക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടത്. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ മനസാക്ഷി കൊണ്ടും എൻ്റെ സ്നേഹം കൊണ്ടും സത്യം കൊണ്ടും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മേലെ ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടില്ല? ഡെഫിനറ്റ്ലി, ഡെഫിനറ്റ്ലി ഒരുപാട് കേസ്. അപ്പോൾ അപ്പോഴൊക്കെ ഈ വിഷമം മാറ്റി വെച്ച് പുഞ്ചിരിക്കാനുള്ള കാരണം എന്തുവാ? ദൈവമുണ്ടെങ്കിൽ സാത്താനുണ്ട്, ഉറപ്പാ, ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പോൾ ഇന്ന് ഒരു ഞാൻ ഭയങ്കരമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യും. ഞാൻ എൻ്റെ രീതിയിൽ പറഞ്ഞോട്ടെ, ഓഡിയൻസ് എടുത്ത് ഒരു ചോദ്യം ചോദിച്ചിട്ട് കണക്ക് വയ്ക്കാം ജീവിതത്തിൽ. എങ്ങനെ കണക്ക് വയ്ക്കാം? നമ്മൾ ഒരാളുടെ അടുത്ത് കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കണമെങ്കിൽ ഒരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ കണക്ക് വയ്ക്കാം, നമുക്ക് എന്തൊക്കെ കടപ്പാടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന കാശിന് എന്ത് കണക്ക് ഇവർ പറയുന്നത്? ഞാൻ അങ്ങോട്ടല്ലേ കൊടുക്കുന്നത്? അപ്പോഴും ജനങ്ങൾ പറയുന്നത് ഇതിൽ എന്താ കണക്ക്? എനിക്ക് ഇത് ഷോ കാണിക്കുക, ഇതിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷെ ഈ പറയുന്നവന്മാരത് കൊടുക്കുന്നില്ല. അത് അതിന് ഇപ്പം തെളിവ് ഇന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്ന് കാണിക്കും? ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ എക്സ്ക്ലൂസീവാണ്? ഞാൻ കാണിച്ചു തരാം. ഞാനിത് എത്രയോ പറഞ്ഞിട്ടുണ്ട്, എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ ഇരിക്കുന്നു വെച്ചു. ചുമ്മാ ഒരു ഉദാഹരണം പറയാം, ഒരു ഓപ്പറേഷന് വേണ്ടി എത്ര ചിലവാകും? ഒരു സാധാരണ ഒരു ഓപ്പറേഷന് എത്ര ചിലവാകും? ഇന്നത്തെ കാലഘട്ടത്ത് ഹോസ്പിറ്റൽ കയറി ഇറങ്ങിയാൽ അറ്റ്ലീസ്റ്റ് 3.5 ലക്ഷം കുറഞ്ഞത്. ആ, ഇപ്പം 4 പേഷ്യൻ്റ് എത്രയായി? 12-14 ലക്ഷം. അതെ. അപ്പം ഞാൻ എന്നാ പറഞ്ഞുണ്ടെങ്കിൽ ഡിവൈഡ് പണ്ണേ, ഡിവൈഡ് ചെയ്ത് ഫസ്റ്റ് അഡ്മിഷൻ കൊടുക്കും, ഓപ്പറേഷൻ നടത്തിയിരിക്കും. എൻ്റെ പരിചയത്തിൽ എന്നെ സ്നേഹിക്കുന്ന ആളുകളുടെ അടുത്ത് പറയും, നിങ്ങളും കുറച്ച് ഹെൽപ്പ് ചെയ്യും. അവർക്ക് ചെയ്യുമോ? ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ മര്യാദയ്ക്ക് ചെയ്തോട്ടെ, എനിക്കൊരു പാറ്റേൺ ഉണ്ട്, അതുകൊണ്ട് മക്കൾക്ക് ഗുണമടയുന്നുണ്ട്, അതുകൊണ്ട് 1000 കുട്ടികൾ പഠിക്കുന്നുണ്ട്, 4 പേർക്ക് ജീവൻ കിട്ടുന്നുണ്ട്, വേദനിച്ചല്ല അവർ മരിക്കുന്നത്, വേദനിച്ചല്ല മരിക്കുന്നത്, ഭക്ഷണമില്ലാത്തവനക്ക് വിശപ്പ് മാറ്റി തരുന്നുണ്ട്. അപ്പം നിങ്ങൾ മിണ്ടാതിരുന്ന പോലെ, ഞാൻ ചെയ്ത സഹായം ചെയ്തിട്ട് നമുക്ക് പഴിയാ. ഇല്ല, ഞാൻ ചെയ്തോട്ടെ, നിങ്ങൾ മിണ്ടാതിരുന്ന പോലെ. ഒരു ഒരു ലൂസ് ഒരുത്തൻ, അവൻ്റെ പേരുകൂടെ ഞാൻ പറയണം, ഞങ്ങൾ എനിക്ക് ഹർട്ടായതുകൊണ്ട് ഞാൻ സൈബർ സെല്ലിൽ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ടേ ഇല്ല. എന്തോ പറഞ്ഞത്? ശശി പുഷ്പം. ഞാൻ അതിൽ ഞാൻ കമൻ്റ് ഇട്ടിരിക്കുന്നു, നിങ്ങൾ 10 രൂപ കൊടുത്തിട്ട് പബ്ലിസിറ്റി, ബാലയ്ക്ക് പബ്ലിസിറ്റി ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഞാൻ 5 ലാംഗ്വേജിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചു കഴിഞ്ഞു. അതെ, 5 ലാംഗ്വേജ്. മലയാളികളുടെ മനസ്സിൽ പുതിയമുഖമാണ്. ശരി, ഇടയ്ക്ക് എന്താണെന്നറിയ, ഞാൻ ഇതൊക്കെ പറയുന്നത് ഞാൻ ഒരു നന്മ നടക്കണമെന്ന്, നിങ്ങളും കൂടെ കൈ ചേർച്ചു കേട്ടോ, നിങ്ങളും കൂടെ ചേരും.
அந்த பையன் வந்துட்டு செய்ய ப்ரொஃபைல் ஃபோட்டோ தான் சூப்பர் நோக்கிக்கோ ஈ இன்டர்வியூ அவன் காணும் இதன் தாழ அவன் கமெண்ட் காணணுன்னு அவனோட எந்தோ பரவாயில்ல பரவாயில்லது தயவு செய்து ஃபஸ்ட்டு ப்ரொஃபைல் ஃபோட்டோலேருந்து சுரேஷ் கோபியை மாற்று. சுரேஷ் ஏட்டன் வளர நல்ல மனுஷனான அதேகம் ஜெயிக்கின்ற முன்பே எலெக்ஷனில் ஜெயிக்கின்ற முன்பே ஒரு நடனாயிட்டும் வியக்தியாயிட்டும் எனக்கு அறியாம் அதான் என் இன்டர்வியூ ஆகிரிச்சொரு வியக்தியாக பரஞ்சல்லப்பா இன்டர்வியூலாம் பரஞ்சதல்லே எனக்கு ஒரே ஒரு காரியமே சுரேஷ் ஏட்டன் எடுத்து பரையானோ ஜெயிச்ச பிறகும் இதே சுபாவம் இருக்கணும் அதே இதே நன்மம் உண்டாகணும் எதுவும் பொலிட்டிக்ஸ் மாற்றாம பாடல ஒருத்தரோட கேரக்டர் ஜெயிக்க வேண்டி மாத்திரம் அசுபாவம் கொண்டு போகல இல்லை நமக்கு சசியை மறந்துருப்போம் சசி சசி உன் பேரில் இருக்கு எப்போ நீ எப்போ இவன் வந்து 10 ரூபா நான் கொடுத்துட்டு வெறும் 10 ரூபா கொடுத்துரு எப்போ அங்கே ஒரு சம்பவம் உண்டோ இல்லை சும்மா அடிச்சு விடுவா அது வேற ஒரு ஆளோட ப்ரொஃபைல் ஃபோட்டோ போடுவா ஃபால்ஸ் ஐடென்டிட்டின்னு வாங்க ஏற்றும் வெளியே க்ரைம் எந்த நிறையும் ஃபால்ஸ் ஐடென்டிட்டி நான் வேறு வியக்தியை போல் அவதரிப்பிச்சு வேறு வியக்தியோடைய நன்மையும் இமேஜையும் நான் சீகரித்து அதை திண்மைக்கு யூஸ் பண்ணுறேன் உடப்பாயிட்டும் இது போல் குறைய பேர் உண்டுப்பா இப்போ பண்ணப்போ தான் நமக்கு ஓர்மே வந்தது ஒரு 20 வயசுள்ள பெண்குட்டி ஆல்மகத்தி செய்து சைபர் புல்லிங் காரணம் അതായത് നെഗറ്റീവ് കമന്റ്സ് അറിഞ്ഞു കാണുമായിരിക്കും. അപ്പം ബാലചേട്ടന്റെ ഒരു ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോട് എന്താണ് ബാലചേട്ടൻ ഈ സമയത്ത് പറയാനുള്ളത്? ചെയ്തോടക്കണ്ണ, ധാരാളമായിട്ട് ചെയ്, സൂപ്പറായിട്ട് ചെയ്. പക്ഷെ ഒരു ഇത് റിക്വസ്റ്റ് പണ ചെയ്യാം. ഒരു തേർഡ് റേറ്റഡ് ഫെലോസ് അവനക്ക് എന്ത് നമ്മൾ അഡ്വൈസ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഇടുന്നവനിട്ടുകൊണ്ടിരിക്കും, ഇടുന്നവനിട്ടുകൊണ്ടിരിക്കും. ബട്ട് കുടുംബത്തെ വിടണം. അതെ, നിനക്ക് എന്തെങ്കിലും പറയണം, നീ എന്നോട് പറയല്ലേ. വീട്ടിലുള്ളവരെ വിളിക്കണ്ടേ? എന്നെ വീട്ടിൽ വിളിക്കുന്നത് എന്താണെന്നറിയോ, ഈ ലോകത്ത് നടന്ന വലിയ വലിയ വാറൊക്കെ രണ്ട് കാര്യത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഒന്ന് പൊണ്ണ്, ഇന്നൊന്ന് പെണ്ണ്. അതിനേക്കാളും നമ്മുടെ കുടുംബക്കാരോട് നമുക്ക് ഭയങ്കര സ്നേഹം ഇരിക്കും. അവരെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്നേഹത്തെ തിരിച്ചു കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു പോകും. അവനെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ആ, അത് ഒരു കുറ്റമായി പോകും, ക്രൈമായി പോകും. ഇപ്പം ഏറ്റവും വലിയ ചർച്ച എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു? ഏറ്റവും വലിയ ക്രൈമല്ലേ നടന്നിരിക്കുന്നത് കർണാടക? ഒരു ഏതോ ഒരു മൊമെന്റിൽ എന്തോ തോന്നിപ്പോയി ഒരു വലിയ സംഭവം സംഭവിച്ചു. അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പാടില്ല. പിന്നെ പോലീസ് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഞാൻ പറയുന്നത്, കുടുംബക്കാരെ നമ്മൾ സ്നേഹിക്കുന്നവരെ ഹർട്ട് ചെയ്യാൻ പാടില്ല. അവർക്ക് സിനിമ അറിഞ്ഞോടാ. എൻ്റെ മകൻ തമിഴ്നാട്ടിലേന്ന് കേരളക്ക് പോയി, ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ എത്രയോ കഷ്ടങ്ങൾ കണ്ടാലും അവൻ എവിടെയോ സന്തോഷമായിരിക്കുന്നു, 4 പേർക്ക് നന്മ ചെയ്യുന്നു, അന്തസ്ഥായിട്ട് ജീവിക്കുന്നു എന്നുള്ള ഒരു മനസമാധാനത്തായിട്ട് ഒരു 74 വയസ്സുള്ള ഒരു അമ്മ എൻ്റെ വീട്ടിലിരിക്കുന്നു. അവരെയേ എന്ത് മോശമായിട്ട് വീട്ടുകാരെയും മോശമായിട്ട് സംസാരിക്കുമ്പോൾ അന്ത തായയുടെ മനസ്സെന്നാവും? അതുപോലും അറിയാത്ത ആളുകളാണ് ഇവർ. അത്രയും മനസ്സാക്ഷിയില്ലേ? ഇതെല്ലാം കാശ് കൊടുത്ത് ഞാൻ മേടിക്കുന്ന നേരിട്ട് വന്ന വിടത്തുമില്ല. അതെന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ ആരാന്നല്ലേ. ഇല്ല, കുറേ സെക്യൂരിറ്റി സിസ്റ്റം കുറേ ഡെവലപ്പ് ആയിട്ടുണ്ട്. മനസ്സിലായി? ഇങ്ങനത്തെ ക്രൈം ചെയ്യുന്ന, ഇങ്ങനത്തെ തെറ്റ് ചെയ്യുന്ന ഈ കൊലപാതകം വരെ ഇവർക്ക് വിചാരിക്കുന്നത് എന്തറിയാ, സൈബർ ബുള്ളിങ് ക്രൈം ഇല്ലെന്നാണ് വിചാരിക്കുന്നത്. ഇറ്റ്സ് വെരി ബിഗ് ക്രൈം. ഇപ്പോൾ സെക്യൂരിറ്റി സിസ്റ്റമും സൈബർ സെല്ലും ഭയങ്കര അഡ്വാൻസ്ഡായി, തീർച്ചയായിട്ടും പിടിക്കപ്പെടും. അതെ,